കരുവന്നൂർ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇരുപതിന് കേസ് വീണ്ടും പരിഗണിക്കും ഇ ഡി അന്വേഷണം കോളിളക്കമുണ്ടാക്കുമ്പോൾ ആദ്യ അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ച് ചിത്രത്തിൽ ഇല്ലാത്ത നിലയിലാണ് രണ്ട് വർഷത്തോളം അന്വേഷിച്ചെങ്കിലും കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാനാകാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലച്ചു തങ്ങൾ പിടിച്ചെടുത്ത രേഖകളിലേറെയും ഇ ഡിക്ക് നൽകേണ്ടി വന്നെന്നാണ് അന്വേഷണം നിലയ്ക്കാനുള്ള കാരണമായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇത്രനാൾ നാൾ അന്വേഷിച്ചിട്ടും കരുവന്നൂർ ബാങ്കിന് പുറത്ത് ഒരാളെ പോലും പിടികൂടാനോ പാർട്ടി നേതാക്കളിലേക്ക് അന്വേഷണം എത്തിക്കാനും ക്രൈംബ്രാഞ്ചിനായില്ല തുടർന്നാണ് ഹൈക്കോടതി റിപ്പോർട്ട് ആരാഞ്ഞത് കരവന്നൂർ സഹകരണ ബാങ്കിനുള്ളിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് ആദ്യം അന്വേഷിച്ചതും കേസെടുത്തതും ഇരിഞ്ഞാലക്കുട പോലീസാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മുന്നൂറ് കോടി കടക്കുമെന്നായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് ബാങ്ക് സെക്രട്ടറി അടക്കം ജീവനക്കാരെ മാത്രമാണ് ആദ്യം പ്രതിചേർത്തതും അറസ്റ്റ് ചെയ്തതും ഒച്ചപ്പാട് ഉയർന്നപ്പോഴാണ് ബാങ്ക് ഭരണസമിതിയെ കൂടി പ്രതി വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്തതും സി പി എം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രണ്ട് ഏരിയ സെക്രട്ടറിമാർ ഒന്നിലേറെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരടക്കം തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ഭരണസമിതി അംഗങ്ങൾ അന്നേ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയതാണ് എന്നാൽ ഈ വഴിക്കൊന്നും അന്വേഷണം നീങ്ങിയില്ല ഇ ഡി അന്വേഷണം തുടങ്ങിയപ്പോൾ മാത്രമാണ് കരിവന്നൂർ ബാങ്കിന് പുറത്തേക്ക് അന്വേഷണം നീണ്ടത് കോടികളുടെ കള്ളപ്പണം കരിവന്നൂർ അടക്കമുള്ള ഏതാനും സഹകരണ ബാങ്കുകളിൽ ബാങ്കുകളിലെത്തിച്ച് വെളുപ്പിച്ചെന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇ ഡി കണ്ടെത്തിയത്